ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ലൈവായി വരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെസ്റ്റേജ് കമ്പനി നൽകി തരുന്ന പെർഫോമൻസ് ബോണസിനെ കുറിച്ചാണ്. വിവിധ ഇന വരുമാന പട്ടികയിൽ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് പെർഫോമൻസ് ബോണസ്? ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കമ്പനിയുടെ 40% ലാഭവിഹിതവും മെറ്റീരിയൽ കോസ്റ്റും എടുത്തതിന് ശേഷം 60% മാറ്റിവെച്ചിരിക്കുന്ന ഒരു തുകയുണ്ട്. ആ തുകയിൽ നിന്നാണ് നമുക്ക് എല്ലാവിധ വരുമാനങ്ങളും നൽകി തരുന്നത്. ആ വരുമാനം, ഈ 60% നിന്നുള്ള വരുമാനം നമുക്ക് വാങ്ങണമെങ്കിൽ അതിനൊരു പ്രത്യേക സ്ലാബ് കമ്പനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു വരുമാന മാർഗമാണ് പെർഫോമൻസ് ബോണസ്. ഈ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് 11% വരെയാണ് പെർഫോമൻസ് ബോണസായിട്ട് കമ്പനി നൽകി കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ ഒറ്റയടിക്ക് നമുക്ക് 11% കിട്ടുകയില്ല. അതിനും ഒരു സ്ലാബ്, സെപ്പറേറ്റ് ഒരു സ്ലാബ് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി നൽകി തരുന്നത് 5% എന്ന പൊസിഷനാണ്. നമ്മൾ കൊടുക്കുന്ന 1000 രൂപയ്ക്ക് നമ്മൾ സാധനം, പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ഒരു 28 രൂപ 30 രൂപ ആ റേഞ്ചിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ഇംഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റത് നമുക്ക് നേരിട്ട് കിട്ടുന്ന ഡിസ്കൗണ്ടാണ്. ഇത് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ബോണസാണ്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ അത് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ തുടക്കത്തിൽ നമ്മൾ 5% എന്ന് പറഞ്ഞാൽ 1 point മുതൽ 1 PV, 1 point value എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് നമ്മൾ 30 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ കമ്പനി നമുക്ക് 1 point value തരും. അപ്പോഴങ്ങനെ നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങുന്നത് അതിന് ആനുപാതികമായിട്ട് നമുക്ക് PV കൂടെ നൽകി തരും. പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ കമ്പനിയിലേക്ക് കുറച്ചുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ നമ്മുടെ കീഴിൽ വരുന്ന ഒരുപാട് പേരുണ്ട്. അവർ വാങ്ങുന്ന എല്ലാ സാധനത്തിൻ്റെയും ഇതേ പോയിന്റ്, അവർ എത്ര പോയിന്റ് വാങ്ങുന്നുവോ ആ പോയിന്റ് എല്ലാം എനിക്ക് നൽകി തരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിന്റ് നമുക്ക് ഉയർത്താൻ കഴിയും. കമ്പനി നൽകി തരുന്ന വരുമാനങ്ങളെല്ലാം നമുക്ക് വാങ്ങാനായിട്ട് കഴിയും. അപ്പോൾ 1 point മുതൽ 600 point വരെ നമ്മൾ 5% 601 മുതൽ 2399 point വരെ, പോയിന്റ് വാല്യൂ വരെ നമ്മൾ 8%. 2400 point വാല്യൂ മുതൽ, PV മുതൽ 5499 point വാല്യൂ വരെ നമ്മൾ 10%. 5500 point എത്തിക്കഴിഞ്ഞാൽ അവിടെ മുതൽ നമ്മൾ 11%. അപ്പോൾ ഈ 5500 point നമ്മൾ എപ്പോഴവിടെ എത്തുന്നുവോ അന്നേരം മുതൽ നമുക്ക് 11%, നമ്മൾ വാങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും 11%, നമ്മുടെ 60 നീക്കി വെച്ചിരിക്കുന്ന 60%ത്തിൻ്റെ 11% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഇനി അതിനപ്പുറത്തും മറ്റൊരു സിസ്റ്റവും കൂടിയുണ്ട്. അതായത് ഞാൻ 11%ക്കാരനായി നിൽക്കുന്നു, എൻ്റെ തൊട്ട് താഴെ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം 10%, അതിൻ്റെ താഴെ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം 8%, അതിൻ്റെ താഴെ വേറൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം 5%. അപ്പോൾ ഒരു 4 generations നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 5% ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ 5%. അദ്ദേഹം 1000 രൂപയുടെ ഒരു സാധനം അദ്ദേഹം വാങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് 28 രൂപ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അതായത് 5% അദ്ദേഹത്തിന് അക്കൗണ്ടിലേക്ക് കൊടുക്കും. അതിൻ്റെ തൊട്ടു മുകളിൽ 8%. അപ്പോൾ 8%, 5% തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് 3%. അപ്പോൾ ഈ 5% വാങ്ങിയ 1000 രൂപയുടെ 5% അദ്ദേഹത്തിന് കൊടുത്തു, ബാക്കി 3% 8% കൊടുക്കും. ബാക്കി അതിൻ്റെ തൊട്ടു മുകളിൽ 10%. 10%, 8% അന്തരം എന്ന് പറയുന്നത് 2%. അപ്പോൾ ആ 2% ഈ 10% കൊടുത്തു. 10%, 11% തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് 1%. ഞാൻ 11% നിൽക്കുന്നു. അപ്പോൾ ഈ 11%, അതിൻ്റെ 1% എനിക്ക് നൽകി തരും. അപ്പോൾ അദ്ദേഹം മേടിച്ച പൈസ ഡിവൈഡ് ആയി പോകുന്നത് ഈ സിസ്റ്റത്തിലൂടെയാണ്. ഞാൻ 11%. ഇങ്ങനെ ഈ എൻ്റെ തൊട്ടു താഴെ നിൽക്കുന്ന 10%,
അദ്ദേഹത്തിൻ്റെയും പി വി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം 5500 പോയിൻ്റ് എത്തിയപ്പോൾ അദ്ദേഹം 11% അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ ഞാനും 11% അദ്ദേഹവും 11%. അവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് ആ 11% ഇൻകം എന്ന് പറയുന്ന പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് അവിടെ കട്ടാകും. 11% വരെ മാത്രമേ ആകുകയുള്ളൂ. അപ്പോൾ ഞാൻ മേടിക്കുന്ന പിന്നീട് എൻ്റെ ജീവകാലം മുഴുവനും ഞാൻ വാങ്ങുന്ന സാധനത്തിൻ്റെ 11% മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. ഞാൻ ഒപ്പം തന്നെ 5500 പോയിൻ്റ് മറികടന്നപ്പോൾ കമ്പനി എനിക്ക് മറ്റൊരു വരുമാനം ഓപ്പൺ ചെയ്തു. ലോകത്ത് നടക്കുന്ന മൊത്തം ബിസിനസ്സിൻ്റെ 60% നിന്ന് 4% ഡയറക്റ്റ് ബോണസ് എന്ന് പറയുന്ന വലിയൊരു സംഖ്യ. ഞാൻ വാങ്ങിച്ചതും എൻ്റെ തൊട്ട് താഴെ വാങ്ങുന്നവരുടെ വരുമാനമാണ് പെർഫോമൻസ് ബോണസ് എങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് ബോണസ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങാത്ത ലോകത്ത് മറ്റുള്ളവർ വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ 60% മാറ്റിവെച്ചതിൻ്റെ 4%. അത് ഡിവൈഡ് ചെയ്ത് ആ മാസം എത്ര ഡയറക്ടർമാരാകുന്നുവോ എന്നെ അപ്പോൾ കമ്പനി ഒരു ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് മാറ്റുകയും എന്നെ ഡയറക്ടർ എന്ന് വിളിക്കുകയും ചെയ്യും. ആ ഡയറക്ടർ ബോണസ് കമ്പനിയുടെ റോയൽറ്റി ഇൻകം അവിടെ തൊട്ട് എനിക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതൊരു വലിയ ഇൻകമാണ്. അതാ ആ ഇതിലേക്കാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ എത്തിച്ചേരേണ്ടത് അവിടെയാണ്. പെർഫോമൻസ് ബോണസ് നമുക്ക് ഒന്നുമല്ല, ചെറിയ ഇൻകം മാത്രമാണ്. പക്ഷെ ഇതാണ് പെർഫോമൻസ് ബോണസിൻ്റെ ഒരു സ്ലാബും സിസ്റ്റവും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം പെർഫോമൻസ് ബോണസിനെയല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡയറക്ടർ ഇൻകം മുതൽ മുകളിലേക്കുള്ള ഇൻകത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ ഒരു വിവരണത്തിലൂടെ എന്താണ് പെർഫോമൻസ് ബോണസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ സ്ലാബ് ഇങ്ങനെ താഴേക്ക് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. 11% 5500 പോയിൻ്റ് എവിടെയാണോ കവിയുന്നത് അവരെ 11% മാറ്റുകയും അവിടെ ആ ഇൻകം തീരുകയും അതിന് താഴേക്ക് താഴേക്കുള്ളവർക്ക് ആ ഇൻകം കൊടുക്കുകയും ചെയ്യും. ഇതാണ് പെർഫോമൻസ് ബോണസ്. നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫോമൻസ് ബോണസ് കമ്പനി നൽകി തരുന്ന, വെസ്റ്റേജ് കമ്പനി നൽകി തരുന്ന പെർഫോമൻസ് ബോണസ് എന്തെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അടുത്ത ഡയറക്ടർ ബോണസ് എന്താണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. എല്ലാവർക്കും ബൈ ബൈ.